വൈദ്യകുലപതിക്ക് വിട. ആയുർവേദ ആരോഗ്യ ശാഖയുടെ ആധുനിക മുഖം ഡോക്ടർ പി കെ വാരിയറിന് ദീപ്തമായ ഓർമ്മ. ഉച്ചയ്ക്ക് 12:30 ആയുർവേദ ആചാര്യന്റെ അന്ത്യം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 6:30 സംസ്കാരം. ലോക ആയുർവേദ ഭൂപടത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ കോട്ടക്കൽ എന്ന നാമത്തെ അടയാളപ്പെടുത്തിയ ആചാര്യനാണ് ഓർമ്മയായത്. ഡോക്ടർ പി കെ വാരിയരുടെ 100ാം ജന്മവാർഷിക ദിനമായിരുന്നു കഴിഞ്ഞ മാസം 8-ന്. കൊറോണ ബാധിതനായി ചികിത്സയിലായിരുന്നു അന്ന് അദ്ദേഹം. 100ാം വയസ്സിൽ കൊറോണയെ അതിജീവിച്ച അദ്ദേഹം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി കോട്ടക്കലിലെ കൈലാസ മന്ദിരം വസതിയിൽ പൂർണ്ണ വിശ്രമത്തിലായിരുന്നു. ഉച്ചയ്ക്ക് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയറിഞ്ഞതോടെ കൈലാസ മന്ദിരത്തിൽ ആൾത്തിരക്കായി. വിങ്ങുന്ന ഹൃദയത്തോടെ ആചാര്യന് വിടചൊല്ലി ആൾക്കൂട്ടം. ആയുർവേദത്തിന്റെ തനത് ചികിത്സാ ശൈലികൾ നിലനിർത്തി തന്നെ ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ ആധുനിക ജീവിതത്തിനിണങ്ങുന്ന വിധത്തിൽ വിപണിയിൽ ഇടപെട്ട വിപ്ലവകാരിയാണ് വിടവാങ്ങിയത്. കഷായക്കൂട്ടുകൾ മാത്രം കണ്ടു ശീലിച്ചവർക്ക് മുന്നിൽ ക്യാപ്സ്യൂളുകൾ അടക്കം തയ്യാറാക്കി വാരിയർ ആയുർവേദത്തിന് ആധുനിക മുഖം നൽകി. ആയുർവേദ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് രാഷ്ട്രം 2 തവണ പത്മ പുരസ്കാരങ്ങൾ നൽകി പി കെ വാരിയരെ ആദരിച്ചു. വേറെയും നിരവധി അംഗീകാരങ്ങൾ. ഇതിനെല്ലാം മേലെ ജനമനസ്സുകളുടെ സ്നേഹം വാര്യരുടെ നെറുകയിൽ ആവോളം. അദ്ദേഹത്തിൻ്റെ ഹൃദയ നൈർമല്യമാണ്. അദ്ദേഹമായി 5 മിനിറ്റ് സംസാരിച്ചാൽ നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറും. ഒരു ഊർജം കിട്ടിയതുപോലെ നമുക്ക് തോന്നും. സ്നേഹവും കരുണയും ഒരേപോലെ കൂട്ടിച്ചേർന്ന അസാമാന്യ പ്രതിഭയായിരുന്നു ശ്രീ പി കെ വാരിയർ. കഥകളി അടക്കമുള്ള കലകളെ നെഞ്ചേറ്റിയ പി കെ വാരിയർ ശാന്തമായ മനസ്സിന് മാത്രമേ രോഗശാന്തി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന പാഠം എപ്പോഴും പകർന്നു നൽകി. വൈകിട്ട് 6:30 നായാടിപ്പാറയിലെ കുടുംബ ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. ക്യാമറാമാൻ ഷാജികുമാറിനൊപ്പം ജയേഷ് രാഘവൻ, ജനം.